ആസിഫ് അലി ജിത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ കൂമൻ ദ നൈറ്റ് റൈഡർ എന്ന ത്രില്ലർ സിനിമ കണ്ടു. കൂമൻ കണ്ടപ്പോൾ തോന്നിയ കാര്യം, ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളുമുണ്ട് എന്നതാണ്. സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഒരു മെയിൻ കോൺഫ്ലിക്റ്റിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അതിൽ നിന്ന് മാറി മാറിപ്പോയി വേറൊരു കോൺഫ്ലിക്റ്റിലേക്ക്, അതായത് ട്വിസ്റ്റുകൾ നിറഞ്ഞ ജിത്തു ജോസഫ് സ്റ്റൈൽ കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എനിക്ക് തോന്നിയ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളും പുറകോട്ട് പോയി എന്ന് തോന്നിച്ച കാര്യങ്ങളും പറയാം. സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ആസിഫ് അലിയുടെ പ്രകടനം, ആ കഥാപാത്രത്തിന്റെ രീതികൾ, ആ ഒരു ക്യാരക്ടറൈസേഷൻ, ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി സിനിമയിൽ തോന്നിയത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ഈഗോ ഹേർട്ട് ആകുന്ന കുശുംബും അസൂയയും പ്രതികാര ചിന്തയും ഒക്കെയുള്ള ഒരു കഥാപാത്രം, ചെറിയ താഴ്ത്തിക്കെട്ടലുകൾ പോലും സഹിക്കാൻ പറ്റാതെ താഴ്ത്തിക്കെട്ടിയവരെ ഒതുക്കാൻ നടക്കുന്ന ഇത്ര പ്രശ്നക്കാരനായ കഥാപാത്രത്തെ ഗംഭീരമായി ഉൾക്കൊണ്ട് തന്നെ ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. ചായക്കടയിൽ വെച്ച് രണ്ടുപേരുടെ മുന്നിൽ ഇത്തിരി ഒന്ന് താഴ്ന്നു പോയി എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ആ ചിരിയിലുണ്ടായിരുന്നു എല്ലാം. സിനിമയിലെ പല ഡയലോഗ്സും ആർട്ടിഫിഷ്യൽ ആയിരുന്നിട്ട് കൂടി വളരെ സ്വാഭാവികമായി അഭിനയിച്ച് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട് പല സീനുകളിലും ആസിഫ് അലി. ഉദാഹരണത്തിന്, നായികയും അമ്മയുമായുള്ള കോൺവെർസേഷൻ ഇത്തിരി ആർട്ടിഫിഷ്യൽ ആയി തോന്നുമ്പോഴാണ് ആസിഫ് അലിയുടെ കഥാപാത്രം വരുന്നത്. ആ രംഗം അവിടം തൊട്ട് സ്വാഭാവികമാവുന്നുണ്ട്. അതുപോലെ സാധാരണ രീതിയിൽ പരസ്പരം സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നൊന്നും നമ്മൾ ആരെക്കുറിച്ചും ഉപയോഗിക്കാറില്ലെങ്കിലും സിനിമയുടെ സംഭാഷണം എഴുത്തിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത്തരം പ്രയോഗങ്ങൾ സിനിമയുടെ സ്വാഭാവികതയ്ക്ക് ഒരു പ്രശ്നമാകുമ്പോഴും അതിനെ മാക്സിമം സ്വാഭാവികമാക്കാൻ ഡയലോഗ് ഡെലിവറിയിലൂടെ ആസിഫ് അലി ശ്രമിക്കുന്നുണ്ട്. രണ്ടാമതായി ഇഷ്ടപ്പെട്ടത് നായകന്റെ ഈഗോ ഹേർട്ട് ആകുന്ന ആ ഒരു ക്ലാഷും അത് ബിൽഡ് ചെയ്തു വന്ന ആ രീതിയുമാണ്. എന്നാൽ ബാബുരാജ്, ആസിഫ് അലി എന്നിവരുടെ കഥാപാത്രങ്ങളുടെ ആ ഒരു കോൺഫ്ലിക്ട് പിന്നീട് സിനിമയിൽ ഒന്നുമാകാതെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കാര്യം കണ്ടുവന്ന് അത് മുറുകുമ്പോൾ പിന്നീട് അതല്ല സംഭവം എന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. മുന്നോട്ടുള്ള കഥയ്ക്കുള്ള ഒരു പശ്ചാത്തലം മാത്രമായാണ് ആ ഒരു കോൺഫ്ലിക്റ്റിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ രണ്ട് കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. ആദ്യത്തെ രീതിയിൽ തന്നെ പോയാൽ ഗംഭീര ട്വിസ്റ്റിനുള്ള സാധ്യതയൊന്നുമില്ല, പക്ഷേ ഗംഭീര ക്യാരക്ടർ ഫോർമേഷൻ കാണാൻ സാധിക്കും. എന്നാൽ സിനിമയിൽ ട്വിസ്റ്റിനുള്ള വകുപ്പ്, അഥവാ ആര് ചെയ്തു എന്നതിലെ ത്രില്ല് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമെങ്കിലും ക്ലൈമാക്സ് സെറ്റപ്പ് അത്ര ഗംഭീരമായി തോന്നിയില്ല. ആദ്യത്തെ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചത്ര ഇമ്പാക്ട് നൽകുന്നില്ല എന്ന് തോന്നുന്നവർക്കായി രണ്ടാമതൊരു ട്വിസ്റ്റ് കൂടി സിനിമ നൽകുന്നുണ്ട്. ട്വിസ്റ്റുകൾ നല്ലതായിരുന്നെങ്കിലും ആ ഒരു സെറ്റപ്പ്, നായകന്റെ രക്ഷപ്പെടൽ, ഇതൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ഒന്നാമത്തെ കാര്യം, ഈ ക്ലൈമാക്സിലേക്ക് എത്താൻ സിനിമയെടുത്ത സമയം കുറച്ചധികമായിരുന്നു എന്നതാണ്. രണ്ടാമത്തേത്, നായകന്റെ രക്ഷപ്പെടലും നായകൻ എത്തുമ്പോൾ നായികയെ കെട്ടിയിട്ട പോലെ കാണിക്കുന്നതുമൊക്കെ അതുവരെയുള്ള സിനിമയുടെ ട്രീറ്റ്മെന്റിൽ നിന്നും മാറി കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ആയി പോയി എന്നതാണ്. ഒരു ത്രില്ലർ സിനിമയിൽ നരബലി എന്ന തീം വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒന്നാണ്. അതും അത് ഈ സമയത്ത് തന്നെ വന്നു എന്നത് ഒരു അത്ഭുതമാണ്. വലിയ അന്ധവിശ്വാസങ്ങളെ വിമർശിക്കുന്ന തരത്തിൽ സിനിമയെടുക്കുമ്പോൾ ചെറിയ അന്ധവിശ്വാസങ്ങളെ കൂടെ നിർത്തി ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടി സിനിമയിൽ നിലനിൽപ്പുണ്ട്. ഇവിടെയും അത് സംഭവിക്കുന്നുണ്ട്. മേക്കിംഗിലേക്ക് വന്നാൽ വിഷ്വൽസ് കുഴപ്പമില്ലായിരുന്നു, BGM നല്ലതായിരുന്നു, സിനിമയുടെ പേസിംഗ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമായി തോന്നി. മൊത്തത്തിൽ നോക്കിയാൽ നായകന്റെ പ്രകടനം ഗംഭീരം, നായകന്റെ ക്യാരക്ടറൈസേഷൻ ഗംഭീരം, ത്രില്ലറിൽ നരബലി സംഭവം കൊണ്ടുവരാനുള്ള തോട്ട് ഇഷ്ടപ്പെട്ടു, സിനിമയുടെ ദൈർഘ്യം, പേസ്, ഇതൊക്കെ പ്രശ്നമായി തോന്നി. ഒരു കോൺഫ്ലിക്ട് ഒന്നുമല്ലാതാക്കി മറ്റൊന്നിലേക്ക് ചാടിയത് അത്ര നല്ലതായി തോന്നിയില്ല. എന്താണ് കൂമൻ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.